എല്ലാവർക്കും സ്നേഹവന്ദനം ഇന്നത്തെ ഭാഗം ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായം നഹമ്യാവ് മൂന്നാം അധ്യായം മത്തായി അഞ്ചിന്റെ ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി വരെ പ്രസവ പ്രവർത്തികൾ അഞ്ചിന്റെ ഒന്ന് മുതൽ പതിനൊന്ന് വരെ ഇന്ന് നാം വായിച്ച നെഹമ്യാവിന്റെ പുസ്തകം മൂന്നാം അധ്യായം തെളിയിക്കുന്നത് ദൈവത്തെ മാനിക്കുന്നവർ മാനിക്കപ്പെടുമെന്നും ദൈവത്തെ നിന്ദിക്കുന്നവർ തീരും എന്നുമാണ് നെഹമ്യാവിന്റെ ചുമതലയിൽ യരുഷലേമിന്റെ മതിലുകൾ പണിയുന്നത് യഹോവ അവരെ മാനിച്ചതിനാലാണ് മാത്രമല്ല ഈ അധ്യായത്തിൽ അധ്വാനിച്ചവരുടെ പേരുകൾ എഴുതിയിട്ടുള്ളത് ദൈവം അവരെ മാനിച്ചതിനാലാണ് അധ്വാനിച്ചവരുടെ പേരുകൾ മാത്രമല്ല ആ വേലയ്ക്ക് ചുമൽ കൊടുക്കാതിരുന്ന തെക്കോവിയരുടെ ശ്രേഷ്ഠന്മാരുടെ കാര്യവും ഈ അധ്യായം പറയുന്നുണ്ട് പ്രിയമുള്ളവരെ നമ്മെ സംബന്ധിച്ച് ഈ അധ്യായം ഒരു ചരിത്ര സംഭവം മാത്രമാണ് പക്ഷേ ഒരു യഹൂദന് ഈ അധ്യായം തന്റെ പൈതൃകത്തെ ചൂണ്ടിക്കാണിക്കുന്നതാണ് തലമുറകൾ ഈ അധ്യായം വായിക്കുമ്പോൾ തിൽ പണിയുവാൻ അധ്വാനവും പണവും നൽകിയവരെ നന്ദിയോടെ ഓർക്കുകയും എന്നാൽ അധ്വാനിക്കാതിരുന്ന തെക്കോവിയരെ അവരുടെ നന്മയില്ലായ്മ ഓർത്ത് ദുഃഖിക്കുകയും ചെയ്യും ശരിക്കും പറഞ്ഞാൽ തെക്കോവിയർ ഒഴികെ ബാക്കിയുള്ളവർ മാന്യതരാകും തെക്കോവിയർ നിന്ദിതരായി തീരുകയും ചെയ്യും അവരുടെ തലമുറയ്ക്ക് ഒരിക്കലും തല ഉയർത്തി പിടിക്കുവാൻ കഴിയുകയില്ല ദൈവത്തെ മാനിച്ചാൽ ദൈവം നമ്മെയും നമ്മുടെ തലമുറയെയും മാനിക്കും നാം ദൈവത്തെ നിന്ദിച്ചാൽ നാം നിന്ദിതരായി തീരും നമുക്ക് ദൈവത്തെ മാനിക്കാം ദൈവത്താൽ മാനിക്കപ്പെടാം ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയെ മാനിച്ചുകൊണ്ട് ജീവിപ്പാൻ അങ്ങയാൽ മാനിക്കപ്പെടുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശു കർത്താവിന്റെ മഹത്വമേറിയ നാമത്തിൽ തന്നെ ആമേ സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത് ആര് ആരോട് പറഞ്ഞു